ദൈവം എഴുന്നേൽക്കുന്നു. അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നിരവധി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? എപ്പോഴൊക്കെ ദൈവം എഴുന്നേറ്റിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിൻ്റെ വിടുതൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ സഭയിലും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ ഭക്തൻ പറയണം. ഒന്ന്, ചിതറിക്കുന്നു. രണ്ട്, ഓടിപ്പോകുന്നു. മൂന്ന്, പതറിക്കുന്നു. നാല്, നശിക്കുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്ന നാല് കാര്യങ്ങൾ ഒന്നാമത്തെ വാക്യത്തിൽ ഭക്തൻ നമ്മളെ ഒന്നും രണ്ടും വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, ചിതറിക്കുന്നു പറഞ്ഞേ. രണ്ട്, ഓടിപ്പോകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മൾ ആരെ ഓടിക്കണ്ട, ദൈവം എഴുന്നേക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. നമ്മളാരെയും ചിതറിക്കണ്ട. കൂട്ടം കൂടുമ്പോൾ നമ്മൾ ദൈവം എഴുന്നേക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം എഴുന്നേറ്റാൽ ഏത് ശക്തിയാണെങ്കിലും നിനക്ക് വിരോധമായി കൂട്ടം കൂടിയതിനെ ദൈവം ചിതറിച്ചു കളയും. ആ പ്രബലമായ ശക്തിയെ ദൈവം ഓടിച്ചു കളയും. അവനെ പതറിക്കും എന്ന് പറഞ്ഞ അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പതറിപ്പോകും. ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഹമാസുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധമാണ്. ബുദ്ധിമാന്മാരായ തീവ്രവാദികളായ ഹമാസ് 500 മൈൽ നീളമുള്ള തുരങ്കങ്ങൾ പർവ്വതങ്ങളിലുണ്ടാക്കി. അത് ഇസ്രായേൽ കണ്ടുപിടിച്ചു എന്ന് കണ്ടപ്പോൾ അവരുടെ രണ്ടാമത്തെ രീതി ഹോസ്പിറ്റലുകൾ അവരുടെ സങ്കേതമാക്കി മാറ്റി. ആരും ഹോസ്പിറ്റലിൽ കൊണ്ട് ബോംബിടത്തില്ലല്ലോ. പക്ഷെ അതും ഇസ്രായേലിന് മനസ്സിലായി. നമുക്കിതൊക്കെ വായിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. ഹോസ്പിറ്റലിൽ കൊണ്ട് രോഗിയായി കിടക്കുന്നിടത്ത് ബോംബിട്ടെന്നൊക്കെ പറഞ്ഞാൽ രോഗിയെ കൊല്ലാൻ വേണ്ടിയല്ല, അതിനകത്ത് താവളമടിച്ചിരുന്ന രോഗികളുടെ മറവിൽ താവളമടിച്ചിരിക്കുന്ന ശത്രുവിനെ തുരത്താൻ, അതല്ലാതെ അവർക്ക് മറ്റു മാർഗമില്ല. അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്താണ് നിന്റെ പ്രതിയോഗി താവളമടിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, നമ്മൾ നോക്കുന്ന എപ്പോഴും ഗുഹയ്ക്കകത്തുനിന്ന് വരുമോ, പർവ്വതത്തിൽ നിന്ന് വരും. പക്ഷെ അവിടെ ഒന്നുമല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്ത് നിന്റെ പ്രതിയോഗി പതിയിരുന്നിട്ടാണ് നിനക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്. അപ്പോൾ ഭക്തൻ പറയുകയാണ്, ഈ വിഷയത്തിൽ എനിക്കൊന്നേ ചെയ്യാനുള്ളൂ, യാഗെന്നു പേരുള്ള ഒരു ദൈവം എനിക്കുണ്ട്. എടുത്ത പേരവൻ പറയുകയാണ്, അവൻ്റെ പേര് യാഗെന്നാകുന്ന. ആ വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ യാഗെന്നാകുന്നു അവൻ്റെ നാമം. പ്രൈസ് ദ ലോർഡ്. മൈക്ക് ഓണല്ലേ മനെ. യാഗെന്ന ഒന്നുകൂടെ വായിച്ചോ ബാക്കി. ഒന്നുകൂടെ, ദൈവത്തിന് പാടുവീൻ, അവന്റെ നാമത്തിന് സ്തുതി പാടുവീൻ. മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവനെ വഴി നിരത്തുവീൻ. യാഗെന്നാകുന്നു അവന്റെ നാമം. ഇവിടെ പാട്ടൊക്കെ പാടുമ്പോള് നമ്മൾ കുറച്ചു പേരെ പാടത്തുള്ളൂ, കാരണം എല്ലാവർക്കും എല്ലാ പാട്ടും അറിയത്തില്ല. വീട്ടിൽ പാടാത്തത് കൊണ്ട് നമ്മൾ പാട്ടെല്ലാം പലരും മറന്നു. അപ്പം നമ്മളിവിടെ എഴുതി കാണിക്കുന്നത് അങ്ങനെ മറന്നവർ കൂടെ പാടാൻ വേണ്ടിയിട്ടാണ് നോക്കി പാടാൻ പാട്ടുകൾ നമ്മൾ എഴുതുന്നത്. എഴുതി കാണിച്ചാലും നമ്മൾ പാടാത്ത ധാരാളം ആളുകൾ ഉണ്ട്. ഇവിടെ ഭക്തൻ പറയുകയാണ്, നിന്റെ മുമ്പിൽ ദൈവം പുറപ്പെടണമെങ്കിൽ ദൈവത്തിന് പാടണം. പാടുന്നത് സഭയിലാർക്കേലും വേണ്ടിയല്ല, പാസ്റ്റർക്ക് വേണ്ടിയല്ല. നീ ആർക്കു വേണ്ടി പാടണം എന്ന് പറഞ്ഞേ. ദൈവത്തിന് പാടു. എല്ലാരും പറഞ്ഞേ, ദൈവത്തിന് പാടുവീൻ, ദൈവത്തിന് പാടുവീൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ പാടുമ്പോൾ നിന്റെ വിഷയത്തിന് മുമ്പിൽ അവൻ പുറപ്പെടും. ആ ഏഴാമത്തെ വാക്യം എന്ന് വെച്ചാൽ, ഏഴാമത്തെ വാക്യം, ദൈവമേ നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട്. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ ദൈവമുണ്ട്. എത്ര പേരിവിടെ വിശ്വസിക്കുന്നുണ്ട്?
നിന്റെ രോഗത്തിന്റെ മുമ്പിൽ ദൈവമുണ്ട്, നിന്റെ പ്രതികൂലത്തിന്റെ മുമ്പിൽ ദൈവമുണ്ട്, നിന്റെ തകർച്ചയുടെ മുമ്പിൽ ദൈവമുണ്ട്, നിനക്ക് വിരോധമായ വെല്ലുവിളികളുടെ മുമ്പിൽ ദൈവം നടകൊള്ളുകയോ. ഇന്നലത്തെ മാസയോഗത്തില് വളരെ ശക്തമായി ദൈവാത്മാവ് പറഞ്ഞൊരു ദൂത് എന്നെ രാത്രി മുഴുവൻ, രാത്രി കനകപ്പുറത്ത് കൺവെൻഷൻ ഉണ്ട്, നമ്മളൊക്കെ എൻ്റെ മനസ്സിൽ ഈ ദൂത് ഇങ്ങനെ പിടിച്ചെന്നെ കുലുക്കുകയാണ്. ആ വാക്യം ഇതായിരുന്നു, ഉൽപ്പത്തി പുസ്തകം 17:18 വാക്യമാണ്. ഒന്ന് വായിച്ചേ. ആ നോക്കിയേ, അതിന്റെ മുകളിലത്തെ രണ്ട് വാക്യം കൊണ്ട് വായിക്കോ, നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. ഒന്ന് വായിച്ചേ. ആ ആ ആ ആ അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്യണ്ട. എന്നോട് ഒന്ന് വരണേ. 90 ചുക്കുചുളുങ്ങിയ ശരീരമെല്ലാം ഉള്ള എൻ്റെ ഭാര്യ ഇനിയും ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്തിട്ട് ദൈവം ആ വിഷയത്തിന് വേണ്ടി ഇനിയും വിഷമിക്കണമെന്നില്ല. ഞാനൊരു കാര്യം അങ്ങ് പറയാം, ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കാൻ പോകുന്ന വാക്തത്വത്തിന് അവൻ തന്നെത്താൻ ഒരു അതിരിട്ടു, ഒരു ബൗണ്ടറി അവൻ അങ്ങുണ്ടാക്കി. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഇത്രയും സൗഖ്യമൊക്കെ കിട്ടിയാൽ മതി, ഇത്രയും വഴിയൊക്കെ തുറന്നാൽ മതി, എൻ്റെ പിള്ളേർ ഇത്രയൊക്കെ ഉയർന്നാൽ മതി എന്ന് പറഞ്ഞ് നീ നിന്റെ ഭാഗം കൊണ്ട് തന്നെ ഒരു ബൗണ്ടറി ഇട്ടേക്കുക. അല്ലെങ്കിൽ ഈ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ നിന്റെ ഭാര്യ സാറ ഗർഭം ധരിച്ച് നിനക്കൊരു മകനെ പ്രസവിക്കും, അവളിൽ നിന്ന് അടുത്തപ്പം അങ്ങോട്ട് വായിച്ചു, അവളിൽ നിന്ന് രാജാക്കന്മാർ, ജാതീയ രാജാക്കന്മാർ എഴുന്നേക്ക്. ഒന്ന് വായിച്ചേ. 15:16-17 ആ ആ ആ ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും, ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. ആ അപ്പോൾ അബ്രഹാം കവിണ് വിണിങ്ങനൊക്കെ ഉള്ളതായ തമാശകൾ ദൈവവും പറയാൻ തുടങ്ങിയോ. എൻ്റെ കൂടെ ഒന്ന് വരണേ. തമാശ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിരിക്കുന്നവർ, അബ്രഹാം കവിണ് പെടന്ന് ചിരിച്ചു. ചിരിക്കാൻ കാരണം ഇങ്ങനത്തെ തമാശയൊക്കെ ദൈവം പറയുമോ? അവൻ കവിണ് വീണ് ചിരിച്ചു. അടുത്ത വാക്യം. ആ ജനിക്കുമോ? ആ ഹൃദയത്തിൽ പറഞ്ഞു. ആ ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അബ്രഹാം പറയാണ് വേണ്ട, ഇസ്മായേൽ അങ്ങ് ജീവിച്ചിരുന്നാൽ മതി. എൻ്റെ കൂടെ ശ്രദ്ധിക്കണേ എല്ലാവരും, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നീ നിന്റെ വാക്തത്വങ്ങൾക്ക് പരിധി വച്ചിട്ടുണ്ടോ? നിന്നോട് ദൈവം പറഞ്ഞ വാക്തത്വം മാനുഷിക ബുദ്ധിക്ക് പ്രാപിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം 100 എനിക്ക് മക്കളുണ്ടാകുമോ? 90 സാറ ഗർഭം ധരിക്കുമോ? രണ്ട് സാധ്യതയില്ല. അതുകൊണ്ട് നടക്കാൻ വയ്യാത്തൊരു കാര്യം നടത്തി ദൈവം വിഷമിക്കണ്ട, എനിക്ക് വേണ്ടി അങ്ങ് ഭാരപ്പെടുകയൊന്നും വേണ്ട, ഈ കൊച്ചൻ ജീവിച്ചിരുന്നാൽ മതി. പ്രൈസ് ഒരല്ലേ പറഞ്ഞ്. ഇന്ന് രാവിലെ നീ അങ്ങനെ ഒരതിരിട്ടിട്ടുണ്ടോ? ആ ഇങ്ങനെയൊക്കെ മാതി കർത്താവ്, എങ്ങനെയും തല്ലിപ്പൂത്തി അങ്ങ് ചീത്ത്, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് ചത്തുപോയാൽ മതി എന്ന് പറഞ്ഞ് നീ ഒരതിരിട്ടേക്കുവാണോ? പ്രൈസലോ. ഇത്രയും ഉയർച്ചയൊക്കെ ഞങ്ങൾക്ക് മതി, ഇത്രയും നന്മയൊക്കെ ഞങ്ങൾക്ക് മതി, ഇത്രയും വിദ്യാഭ്യാസമൊക്കെ പിള്ളേർക്ക് മതി, ഇത്രയും ജോലിയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് നീ തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കിയോ? പ്രൈസലോ. അബ്രഹാമിന് തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കി. ഇന്ന് പകൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ ബൗണ്ടറിയെ പൊളിക്കും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ, നീ തന്നെത്താൻ നിന്റെ നന്മയ്ക്കെതിരെ പറഞ്ഞ് വളച്ച് കെട്ടിവെച്ചേക്കുന്ന ആ ബൗണ്ടറിയെ ഇന്ന് പകൽ ദൈവം അഴിക്കണം.
നമ്മൾ പറഞ്ഞ് നമ്മുടെ വാക്തത്വം ഇല്ലാതാക്കരുത്. എന്താ സാറയോട് പറഞ്ഞ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ജാതികൾക്ക് മാതാവാകും, നിന്നിൽ നിന്ന് ജാതീയ രാജാക്കന്മാർ ഉത്ഭവിക്കും. ഉത്ഭവിച്ചോ? ഇല്ല, ഉത്ഭവിച്ചില്ല. അത് പറയാനേ വരുന്നത്, സാറായിൽ നിന്ന് ജാതീയ രാജാക്കന്മാർ ഉത്ഭവിച്ചില്ല. ഒറ്റ മകനെ കണ്ടു, ഒറ്റ മോനെ വളർത്തി, അവൻ്റെ കല്യാണം പോലും കാണാതെ അമ്മച്ചി മരിച്ചുപോയി. 37 വയസ്സ് വരെ ചെറുക്കൻ കൂടുണ്ടായിരുന്നു, കല്യാണം ആലോചിച്ചില്ല, കല്യാണം നടന്നുമില്ല. അമ്മച്ചി 127-ാമത്തെ വയസ്സിൽ മരിച്ചു. അമ്മച്ചി മരിച്ച ശേഷം ഇസഹാക്ക് കല്യാണം കഴിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിച്ച മക്കളാരും ജാതീയ രാജാക്കന്മാരല്ല, എല്ലാം ഇസ്രായേലി രാജാക്കന്മാരാ, യഹൂദന്റെ മക്കളാ. പക്ഷെ വാക്തത്വം ജാതീയ രാജാക്കന്മാർ ജനിക്കുമെന്നായിരുന്നു. അമ്മച്ചി തന്നെ ബൗണ്ടറി ഇട്ടത് കൊണ്ട് തമ്പുരാന് അമ്മച്ചിയെ മാറ്റിയിട്ട് കേതൂറായി അകത്ത് കയറ്റി. കേതൂറായിൽ 6 പിള്ളേരുണ്ടായി, അത് 6 ജാതികളായി, 6 ജാതീയ രാജാക്കന്മാരും ഉണ്ടായി. ആര് പ്രാപിക്കേണ്ടതാ പറയെല്ലാരും കൂടെ മനസ്സിലാകുന്നുണ്ട്. ഈ 6 പിള്ളേരും ഇസഹാക്കിന് ശേഷം ആരിലുണ്ടാകേണ്ടതാ? സാറയിലുണ്ടാകേണ്ടതാ. നിങ്ങൾ എൻ്റെ കൂടെയാണോ? കാരണം സാറയോടാ പറഞ്ഞ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ജാതികൾക്ക് മാതാവാകും. ദൈവം പോഷ്ക്ക് പറയുമോ? ഇല്ല. നീ ജാതികൾക്ക് മാതാവാകും, നിന്നിൽ നിന്ന് ജാതീയ രാജാക്കന്മാരെഴുന്നേക്കും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. ഞാൻ അവളെ, അവരെയല്ല, ഞാൻ അവളെ അനുഗ്രഹിക്കും, അവൾ ജാതികൾക്ക് മാതാവായി തീരും, ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്തും ചെയ്തില്ല. പ്രൈസ് ദ ലോർഡ്. ഇന്നലെ മുത്ത എന്നെ ചിന്തിപ്പിച്ചെന്ന് പറഞ്ഞത്, ദൈവം പറയുന്ന വാക്തത്വം പോലും കേൾക്കുന്ന ആള് ബൗണ്ടറി ഇട്ട് ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നാൽ, തമ്പുരാൻ അബ്രഹാമിനെ നിവർത്തിച്ചു കൊടുത്തു, ഹലോ, പക്ഷെ സാറയിൽ കൂടെ അത് നടന്നില്ല. സാറയെ മാറ്റിയിട്ട് പകരം ആ സ്ഥാനത്ത് വേറൊരുത്തിയെ കൊണ്ടുവന്ന് രണ്ടാമത്തതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തതിനെ നീക്കി. ഹലോ, ഇന്ന് പകരക്കാലം നിന്നോടാ വാക്തത്വം, നിന്നെ അനുഗ്രഹിക്കും. ഒന്ന് പറഞ്ഞ ചങ്കത്ത് കൈവച്ച്, എന്നെ എന്റെ ദൈവം അനുഗ്രഹിക്കും. നീ അനുഭവിക്കേണ്ട വാക്തത്വം മറ്റൊരുത്തി വന്ന് പ്രാപിക്കല്ലേ. ഹല്ലേലൂയ്യ. ചെറിയ വിഷയത്തിന്റെ പേര് വസ്തിയെ മാറ്റിയിട്ട് എസ്തേറിനെ കൊണ്ടുവന്നതുപോലെ രണ്ടാമത്തെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേനെ നീക്കാനിടയാകരുത്. നീ തന്നെ അത് പ്രാപിക്കണം. പ്രൈസ് ദ ലോർഡ്. 175 വയസ്സ് ആയുസ് കൊടുത്തി അബ്രഹാമിന്റെ കൂടെ നടന്ന സാറയ്ക്ക് ഒരു 165 വയസ്സ് വരെ ജീവിച്ചാൽ എന്നായിരുന്നു കുഴപ്പം? ഹലോ, പ്രൈസ് ദ ലോർഡ്. ഇസ്മായേൽ ഉണ്ടായത് എങ്ങനെയാ? സാറ അതിന് കാരണക്കാരി, അബ്രഹാമല്ല. ഇപ്പം വീട്ടിലുണ്ടായതിനെ നോക്കിയിട്ട് അബ്രഹാം അതിനങ്ങ് സംതൃപ്തനായി. ഇന്ന് ദൈവത്തോട് പറയണം, എനിക്കിതൊക്കെ മതി. മതിയോ? ലഭിച്ച വിടുതൽ മതിയോ? ലഭിച്ച അനുഗ്രഹം മതിയോ? തുറന്ന വഴി മതിയോ? ഇന്ന് പകൽ നീ ആ ബൗണ്ടറി പൊളിച്ചു മാറ്റണം. വ്യസനപുത്രൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ടറിയാമോ? അമ്മയിട്ട പേര് വ്യസനപുത്രൻ, നാട്ടുകാരി വിളിച്ച പേര് വ്യസനപുത്രൻ. പക്ഷെങ്കിൽ സ്വർഗത്തോട് അവനൊരു കാര്യം പറഞ്ഞു, അപ്പാ നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്റെ അതിരുകൾ വിശാലമാക്കണം. എന്റെ അമ്മയും വീട്ടുകാരും കൂടെ എനിക്കൊരു ബൗണ്ടറി ഇട്ടിരിക്കുകയാണ്, ഞാൻ വ്യസനപുത്രനാണെന്ന്. ഇന്ന് പകൽക്കാലം അമ്മയ്ക്ക് വ്യസനപുത്രനായവന്റെ അതിരുകളെ ദൈവം വിശാലമാക്കിയെങ്കിൽ ഓ റബല രബന രഗദ ബല ബല ബൽ ശംദരേ റൗഷസ്.
ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. ഇന്ന് മകൾ നിന്റെ വാ കൊണ്ട് അതിര് കൽപ്പിക്കൽ ദൈവം എഴുന്നേൽക്കുകയോ. യാഗ് എന്ന നാമമുള്ളവൻ നിനക്ക് മുമ്പായി പുറപ്പെടുകയോ. എത്ര പേര് ഈ ദൂതിൽ അവനെ വിശ്വസിക്കുന്നുണ്ട്? ദിനവൃത്താന്ത നിങ്ങളുടെ ഒന്നാം പുസ്തകം 4:9 ആ ഭക്തൻ ദൈവത്തോട് നിലവിളിച്ചു. എന്താ നിലവിളിച്ചേ? അവനെല്ലാവരെക്കാട്ടിൽ ആരായിരുന്നു മാന്യനാ? ഈ അമ്മ പ്രസവിച്ച മൊത്തം പിള്ളേരെ കാട്ടി മാന്യനാരാ? എബ്ബേസാ. പക്ഷെ അമ്മ ഇട്ട പേരെന്തുവാ? ബെസനപുത്രൻ. പ്രൈസ് ദ ലോർഡ്. ബെസനപുത്രൻ എന്ന അർത്ഥമുള്ള എബ്ബേസ് എന്ന് പേരിട്ടു. ആ കിട്ടിയ പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനെ ആസ്വദിച്ചില്ല. എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടാ. അമ്മയിട്ട പേരും കൊണ്ട് ജീവിച്ചില്ല അവൻ. പേര് മാറ്റാൻ കഴിയുന്നവന്റെ മുമ്പിൽ മുട്ടുകുത്തി സ്തോത്രം പറയണം. അമ്മയിട്ട പേര് മാറ്റാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിൽ അവൻ മുട്ടുകുത്തി പറഞ്ഞു. ആ വാക്യം ഒന്ന് വായിച്ചേ. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ ഒന്ന് പറഞ്ഞേ എല്ലാരും കൂടെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം. ഇന്ന് പകൽ ഈ വർഷം അവസാനിക്കാൻ അല്ലെ 5-6 ആഴ്ച ബാക്കിയുള്ളപ്പോൾ നിന്നോട് ദൈവം പറയുന്നു, നിശ്ചയമായിട്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ച് ചില ബൗണ്ടറികൾ ദൈവം പൊളിച്ചു മാറ്റാൻ പോകുകയാ. ചില അതിരുകൾ ദൈവം മാറ്റാൻ പോകുകയാ. നിനക്ക് വിരോധമായി ദുഷ്ടനിട്ടിരിക്കുന്ന ചില ബൗണ്ടറികളെ ഇന്ന് പകൽ ദൈവം അഴിക്കുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ഈ പകൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. നൂറ്റിനാലാം സങ്കീർത്തനത്തിന്റെ 7 മുതലൊന്ന് വായിച്ചേ. ഈ വാക്യം കളയാതെ തന്നെ അടുത്ത ആ വാക്യം ഒന്ന് വായിച്ചു. അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ ബന്ധപ്പെട്ടു, മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച. ഈ വെള്ളം ഇപ്പോളെ മലകളെ വരെ മൂടിയേക്ക, പർവ്വതങ്ങളെ മൂടിയേക്ക. അപ്പൊ തമ്പുരാൻ ഒരു കാര്യം ചെയ്തു. ഒന്നുകൂടെ 7-ാമത്തെ വാക്യം വായിക്കും. ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ ബന്ധപ്പെട്ട്, മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അടുത്ത വാക്യം, മടങ്ങി വരാതിരിക്കേണ്ടതിന് ഒരു സ്തോത്രം പറയണം. നല്ല സ്തോത്രം പറയണം. കർത്താവ് ഇന്ന് പകൽ ചിലതിനെ സാഹസിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ അത് നടക്കും. അല്ലെലിയ. പണം ഉയർത്തി നിൽക്കുന്ന ചില പോരുകൾ, നിന്റെ നന്മയെ മൂടിയിട്ടിരിക്കുന്ന ചില പോരുകൾ ഇന്ന് പകൽ ദൈവം സാഹസിക്കാൻ പോകുകയാ. അങ്ങനെ തന്നെ ദൈവാത്മാവ് പറയുന്നു, ചില വിഷയങ്ങളെ സ്വർഗം സാഹസിക്കുകയാ. അല്ലേലൂയ. ഏറ്റെടുത്ത് ആരാധിച്ചോ. ഇന്ന് പകൽ ചിലതിനെയൊക്കെ ദൈവം സാഹസിക്കുകയാ. ഓ ശ്രദ്ധിച്ചേ പ്രിയരെ, സാഹസിച്ചാൽ നീങ്ങിപ്പോവും. സാഹസിച്ചേച്ച് കർത്താവ് ചുമ്മാ ഇരിക്കുകയല്ല. ഒരിടിമുഴക്കം. നമ്മുടെ ഇവിടെയൊക്കെ ഇടിമുഴങ്ങുമ്പോൾ മിറ്റേ ദിവസം രാവിലെ വീട്ടുകാർ പറമ്പിൽ പോയി കൂണ് നോക്കാറുണ്ട്. ഇന്നലെ മുഴക്കമുണ്ടായപ്പോൾ മുഴച്ചു വന്ന കൂണുണ്ടോയെന്നറിയാൻ നമ്മളത് പറിച്ച് നല്ല തോരനൊക്കെ വെക്കാറുണ്ട്. ഒരു അല്ലേലൂയ പറഞ്ഞേരെ. അല്ലേലൂയ. ഇവിടെ നോക്കി, ഇടിമുഴങ്ങിയാൽ പർവ്വതം പൊങ്ങി വരുമെന്ന്. ഇന്നലെ എപ്പോഴോ മൂടിപ്പോയ ചിലത് പൊങ്ങി വരാൻ വേണ്ടി തമ്പുരാൻ ഇടിമുഴക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു. സാഹസിക്കുമ്പോൾ മാറിപ്പോയി, ഇടിമുഴക്കിയപ്പോൾ പൊങ്ങി വന്നെങ്കിൽ ഒരിക്കലും ഉയർന്നു വരത്തില്ലെന്ന് വാദിക്കുന്ന ചിലതിനെ ദൈവം ഇന്ന് പകൽക്കാലം ഒരു ഇടിമുഴക്കത്താൽ ആരാധനയ്ക്കകത്ത് വെളിപ്പെടുന്ന ദൈവകൃപയാൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുകൂടെ ഒന്ന് വായിച്ചേ, യഹോ ദൈവത്തിന്റെ ശ്വാസനയാൽ ഓടിപ്പോയി, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകും, ഓടിപ്പോയി. അടുത്ത വാക്യം, അവ ബദ്ധപ്പെട്ടു. നോക്കിയേ, ചിലതിന് പൊങ്ങി വരാൻ കഴിയാത്തതുപോലുള്ള പോരാ, എല്ലാരും ഇവിടെയാണോ? പക്ഷേ ബദ്ധപ്പെട്ടു. ഇന്ന് പകൽ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നിനക്ക് വേണ്ടി ചില മണ്ഡലങ്ങളിൽ ബദ്ധപ്പാട് നടക്കുക. ആ താണ് പോയതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ ദൈവത്തിന്റെ ആത്മാവ് ബദ്ധപ്പെടുകയാ. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ശ്രദ്ധിച്ചേ, ചിലതൊക്കെ ഉയർത്തിക്കൊണ്ട് വരാൻ, അങ്ങനെ ദൈവം പറയുന്നു. ഈ പകൽ ചിലതിനെയൊക്കെ ദൈവം ഉയർത്താൻ പോകുകയാണ്. താണ് പോയ, താഴ്ത്തിക്കളഞ്ഞ ചില മണ്ഡലങ്ങളെ ഇന്ന് പോലെ ഇടിമുഴക്കത്താൽ ദൈവം ഉയർത്തുകയാ. ഓ രാധാരാമന, വായിച്ചേ. മലകൾ പൊങ്ങി വരുന്നു, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരതിർ ഇട്ടു. ഒന്ന് സ്തോത്രം പറ, കടന്നുകൂടാത്ത ചില അതിർ, നിരന്തരം നിന്നെ ഉപദ്രവിക്കുന്ന, നിരന്തരം നിന്നെ ശല്യപ്പെടുത്തുന്ന, നിന്റെ മാനസിക നില മുഴുവൻ തകരാറിലാക്കുന്ന ചില പോരിനെ ഇനി ഒരിക്കലും നിന്നിലേക്കോ നിന്റെ കുടുംബത്തിലേക്കോ നിന്റെ അതിരിലേക്കോ മടങ്ങി വരാതെ വണ്ണം സ്വർഗം അതിനെ ഇന്ന് പകൽക്കാലം അതിരിടാൻ പോകുക. വിശ്വസിക്കുന്നവർ ഈ പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. ചില സങ്കടങ്ങൾ ആരോട് പറയാനാ, ചില വേദനകൾ ആരോട് ഷെയർ ചെയ്യാനാ, അതുകൊണ്ട് ആരോടും ഒന്നും പറയാതെല്ലാം അങ്ങ് സഹിക്കുക. പക്ഷെ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, ഒരിക്കലും തിരിച്ചു വരാത്ത നിലയിൽ നീ വിളിച്ച ദൈവം ആ വിഷയങ്ങൾക്ക് അതിരി കൽപ്പിക്കാൻ പോകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ പകൽ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ചില വിഷയങ്ങൾക്ക് എന്റെ ദൈവം അതിരി കൽപ്പിക്കാൻ പോകുക, അതിരി കൽപ്പിക്കാൻ പോകയാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോരുത്തരുടെ വിടുതലിനും ദൈവം എപ്പോഴും ഒരു പുതുമ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ കർത്താവ് ഇടപെട്ടൊരു കാര്യമാണ്. കർത്താവ് ബത്സയിദയിൽ വെച്ച് ഒരു കുരുടനെ സൗഖ്യമാക്കി, യെരുശലേമിൽ വെച്ച് ഒരു കുരുടനെ സൗഖ്യമാക്കി, യെരിഹോവിൽ വെച്ചൊരു കുരുടനെ സൗഖ്യമാക്കി. ഈ മൂന്ന് സൗഖ്യങ്ങളും മൂന്ന് രീതിയിലാണ് ചെയ്തത്. സ്തോത്രം. യെരുശലേമിലെ കുരുടനെ കണ്ടപ്പോൾ കണ്ണിലോട്ടൊരു തുപ്പ് വെച്ചു കൊടുത്തു. ബത്സയിദയിലെ കുരുടനെ കണ്ടപ്പോൾ, യെരിഹോവിലെ കുരുടനെ കണ്ടപ്പോൾ നിലത്തോട് തുപ്പി. ഒരുത്തനെ കണ്ടപ്പോൾ കണ്ണിലോട്ട് തുപ്പി, ഒരുത്തനെ കണ്ടപ്പോൾ നിലത്തോട്ട് തുപ്പി. സ്തോത്രം. ഒരുത്തനെ കണ്ടപ്പോൾ കണ്ണെ തൊട്ട് സൗഖ്യമായിക്കൊള്ളാൻ പറഞ്ഞു. മൂന്നും കുരുടന്മാരാ. സ്തോത്രം. പക്ഷെ എല്ലാത്തിനും ദൈവത്തിനൊരു പുതുമയുണ്ട്. പീസിച്ചെറിയാൻ തന്നത് സണ്ണിച്ചാന് കൊടുക്കാൻ ഇഷ്ടമില്ല. സണ്ണിച്ചാൻ്റെ സണ്ണിച്ചാൻ്റെത് മാത്രമായിരിക്കും. സൂസനാൻ്റെ സൂസനാൻ്റെ മാത്രമായിരിക്കും. ഹലോ, നിങ്ങൾക്ക് മനസ്സിലായില്ല? എല്ലാത്തിനും എല്ലാവരും കൊടുക്കുന്നവരെണ്ണോ, എനിക്കും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. സ്തോത്രം. ഈ മൂന്ന് ദിവസം വിശന്ന് നിന്നവർക്ക് മന്ന പൊഴിച്ചു കൊടുത്താൽ പോരായിരുന്നോ? പോരെ, മന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ. 40 വർഷം കൊടുക്കാമേ, പിന്നെ ഇവർക്ക് മൂന്ന് ദിവസം കൊടുത്താൽ തന്നെ കുഴപ്പം. മേളിലില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിനൊരു വ്യത്യസ്ത കർത്താവിന് വേണം. പഴയ നിയമത്തിൽ മോശം ചെയ്തത് മാത്രം പുതിയ നിയമത്തിൽ ഞാൻ ദൈവം ആഗ്രഹിച്ചത്, കർത്താവ് ഒരു കൊച്ചൻ്റെ കയ്യിൽ നിന്ന് അഞ്ചപ്പം മേടിച്ചിട്ട് 5000 ആക്കി എല്ലാവരും കൊടുത്തു വെച്ച് 12 കൊട്ടം മിച്ചമാക്കി കൊടുത്തു. സ്തോത്രം. അപ്പം എൻ്റെ ഒരു ചിന്ത, 5 അപ്പം കയ്യിലോട്ട് മേടിച്ചപ്പോൾ കള്ളാസുപതിയിലായിരിക്കും കൊണ്ടുവന്നേ. പക്ഷെ കർത്താവ് പറഞ്ഞാണ് 12 പേരല്ലേ വിളമ്പാൻ നിൽക്കുന്നത്, 12 കൊട്ടം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. 12 കൊട്ടം കൊണ്ട് ഇങ്ങനെ വെച്ചു. എൻ്റെ ചിന്തയാണ്, വാക്യം കാണിക്കാമെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കല്ല. 12 കൊട്ടം കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞു.
എന്നിട്ട് കർത്താവ് ഈ അഞ്ചപ്പം എടുത്ത് എന്ത് ചെയ്തു? ആ പൊക്കി വാഴ്ത്തി ഞുറുക്കി ഞുറുക്കിയപ്പോൾ ഓരോ കൊട്ടം നിറയാൻ തുടങ്ങി. ഹലോ, കർത്താവ് ഇങ്ങനെ ഞുറുക്കിക്കൊണ്ടിരിക്കുകയാണ്, കൊട്ടകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിറയുന്ന നിറയുന്ന കൊട്ടകൾ ഇങ്ങനെ ആ ശിഷ്യന്മാർ കൊണ്ടുപോയി വിളമ്പാൻ തുടങ്ങി. വിളമ്പി 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 പിന്നെയും കാര്യമാണ് കൊട്ട വരിക. അങ്ങനെ വന്ന് എല്ലാവരും നിറഞ്ഞപ്പം വീണ്ടും കൊട്ട 12 നിറഞ്ഞ് നിൽക്കുക. ഹലോ, ഇതേ രീതി കർത്താവിന് മന്ന പൊഴിയാൻ പറഞ്ഞാൽ പോരായിരുന്നോ? ഹലോ, ഏലിയാവിന് വേണ്ടി കർത്താവ് കാക്കയെ അയച്ചിട്ട് സരാപത്തിലെ വെതവി ഉറക്കിയിട്ട് പിന്നെ കർത്താവ് നേരിട്ട് അപ്പം കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? പത്രോസിന് വേണ്ടി തിബ്രിയാസിന്റെ കടയിൽ കരയെ വെച്ച് രാവിലെ അപ്പം കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? മന്ന പൊഴിയാൻ പറഞ്ഞാ പോരെ? ഹലോ, പക്ഷെ എല്ലാത്തിനും ദൈവത്തിനൊരു വെറൈറ്റി ഉണ്ട്. ഹല്ലേലൂയ. ഒരുത്തന് കണ്ണില്ല, അവന് തുപ്പല് കൊണ്ട് മണ്ണ് കുഴച്ച് രണ്ട് കണ്ണുണ്ടാക്കി കണ്ണിലോട്ട് വെച്ചിട്ട് ശീലോകാമി പോയി കഴുകടാന്ന് പറഞ്ഞു. മെറ്റോന്റെ കണ്ണിലോട്ട് അല്ലയോ കർത്താവ് ആത്മാവിലെ കണ്ണിനെ അടച്ചു വെച്ച പോരിനെ ഒറ്റ സാസന തുപ്പിയെന്ന് പറഞ്ഞ കാർക്കിച്ച് തുപ്പിയൊന്നും അല്ല കേട്ടോ. കർത്താവ് കണ്ണിൽ നോക്കി പിശാചെന്ന് പറഞ്ഞതാ. പറഞ്ഞപ്പോൾ ആ കെട്ട് അങ്ങ് അരിഞ്ഞിട്ട് അവന്റെ കണ്ണ് തുറന്നു വന്നു. ഇന്ന് പകൽ നിനക്ക് ഒരു വെറൈറ്റി ഉള്ള വിടുതൽ. ഹല്ലേലൂയ. ഇതുവരെ മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത എല്ലാവരുടെ സാക്ഷ്യത്തിന്റെ കൂടെ ഒരു സാക്ഷ്യമല്ല, തികച്ചും വ്യത്യസ്തതയാർന്ന ഒരു സാക്ഷ്യം നിനക്ക് പറയാൻ ഒരു വിടുതൽ ദൈവം നിനക്ക് വേണ്ടി പകരുമെന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അപ്പൊ ഈ ചിതറിച്ച് ഓടിപ്പോയി പതറിച്ച് നശിപ്പിക്കുമ്പോൾ നീതിമാന്മാരൊരു കാര്യം ചെയ്യണം, സന്തോഷിച്ച് ഉല്ലസിച്ച് ആനന്ദിക്കണം. ഹലോ, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ദൈവം എഴുന്നേൽക്കുമ്പോ ശത്രു എന്ത് ചെയ്യും? ചിതറിപ്പോകും, വെള്ളം ഒരു ഭാഗത്ത് മാറും, മലകൾ കാണായി വരും, താഴ്വരകൾ താണുപോകും, അതിനതിര് ദൈവം കൽപ്പിക്കും. അപ്പോൾ ശത്രു ചിതറിപ്പോകും, ഓടിപ്പോകും, പതറിപ്പോകും, നശിച്ചു പോകും. ഇതെല്ലാം ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഉല്ലസിക്കണം, ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉല്ലസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവസന്നിധി വന്ന് ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ കിട്ടിയ വിടുതൽ ഓർത്ത് ഇന്ന് പകൽ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇന്നലെ തുറന്ന വഴി ഓർത്ത് ഇന്ന് പകൽക്കാലം ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ പൈതലെ, പ്രായമൊന്നും ആരാധനയ്ക്ക് വിഷയമല്ല, രോഗമൊന്നും ആരാധനയ്ക്ക് വിഷയമല്ല, ക്ഷീണമൊന്നും ആരാധനയ്ക്ക് വിഷയമല്ല. നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഇന്ന് രാവിലെ ഉല്ലസിച്ചാനന്ദിക്കുന്ന ഒരാരാധന ആലയത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാറ്റിന്റെ മുമ്പിലെ പതിര് പോലെ, മറക്കല്ലേ, കാറ്റിന്റെ മുമ്പിലെ പതിര് പോലെ നിന്റെ മുമ്പിലെ പ്രശ്നത്തെ ഓടിക്കാൻ പോവാ. വായിച്ചോ 35 സങ്കീർത്തനം 5 വാക്യം. ഒരു നല്ല സ്തോത്രം പറയണം ഇവിടെ. ഇന്ന് രാവിലെ നീ ആരാധിച്ചോണ്ടിരിക്കുന്ന ഈ 10:30 നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൂതൻ നിന്റെ വീട്ടിൽ ഇപ്പൊ ഇറങ്ങും. ഹല്ലേലൂയ. നീ അറിയാത്ത ചില വ്യാപാരങ്ങളെ ദൂതൻ ഓടിക്കാൻ പോകയാ. ഹല്ലേലൂയ. കാറ്റത്ത് പതിര് പറക്കുന്നത് പോലെ എല്ലാവരും ഒന്ന് ആരാധിച്ചേ, ഒന്ന് വിശ്വസിച്ചേ, എല്ലാവരും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ.
അപ്പൊ ഈ പ്രശ്നത്തിന് നീ വിചാരിക്കുന്ന കനമില്ല. പതിരെന്ന് പറഞ്ഞ എന്തുവാ? പതിരെന്ന് പറഞ്ഞ എന്തുവാ? അകത്തൊന്നുമില്ല അല്ലേ? അകത്ത് മണിയുള്ളതാണ് നല്ല വിത്ത്, അകത്ത് മണിയില്ലാത്തതാണ് പതിര്. അങ്ങനെയാണ് നിന്റെ പ്രശ്നത്തിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ വരട്ടുവാ. നിസാര കാരണമിട്ട് നിന്നെ വെറുതെ വരട്ടുവാ. ഞാനൊരു ദൈവസ്ഥൻ്റെ ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവസിക്കാൻ തീരുമാനിച്ചപ്പോഴേ വ്യാഴാഴ്ച വൈകിട്ടോട്ട് ഞാൻ ഇൻസുലിൻ അങ്ങ് നിർത്തി. ആരോ ഡോക്ടർമാർ ഇതും കണ്ടത് ഞാനങ്ങ് നിർത്തി. ഇപ്പം വ്യാഴത്തിന് വ്യാഴം 8, വെള്ളി 9, ശനി 10, ഇന്ന് 11 ദിവസമായി ഞാൻ ഇൻസുലിൻ എടുത്തില്ല. പക്ഷെ കാര്യമായ കുഴപ്പമൊന്നും ഇതുവരെ ഇല്ല. ഹലോ. അപ്പോൾ എന്നെ ഇങ്ങനെ രാവിലെയും വൈകിട്ടും വെളുപ്പിന് എണ്ണീച്ച ഉടനെ സൂചിയെടുത്ത് കയ്യെ കുത്തും ചോരയെടുക്കും. ഞാൻ അളവ് നോക്കും, 176, പിറ്റേ ദിവസം 146, പിറ്റേ ദിവസം 129, പിറ്റേ ദിവസം 200. ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് രാവിലെ 40 കയറ്റുക, വൈകിട്ട് 40 കയറ്റുക, പിന്നെ ഗുളിക കയറ്റുക. എൻ്റെ ആശ്രയം മുഴുവൻ ഈ മെഷീനിലും ഈ ഗുളികയിലുമായി. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞു, കാറ്റത്ത് പാറിപ്പോകുന്ന പതിര് പോലെ നീ ഭയപ്പെടുന്ന ചില വിഷയങ്ങളെ ഞാൻ പറപ്പിക്കാൻ പോകയാ. വിശ്വസിക്കുന്നവർ ഇന്ന് പകലെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നീ ചിലതിനെ ആശ്രയിച്ച് ഭയപ്പെടരുത്. നിന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രോസ്റ്റേറ്റിന് ചില വീക്കമുണ്ട്, ലിവറിന് ഇച്ചിരി വീക്കമുണ്ട്, പിന്നെ ലിവറിൻ്റെ താഴെ ചെറിയ പാട് കാണുന്നുണ്ട്, പിന്നെ ചെറിയ ഡയബറ്റിക് നോർ ബോർഡറി കയറി നിൽക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് നീ ചുമ്മാ വിരലാതെ കാറ്റ് നിനക്ക് വേണ്ടി അടിക്കും. നിന്നെ പേടിപ്പിക്കുന്ന വിഷയത്തെ ഒരു പതിര് പോലെ ദൈവം പറപ്പിച്ച് കളയും. നീ ഒന്ന് വിശ്വസിച്ചേ. ഇന്ന് പകൽ സൗഖ്യമാക്കുന്നവൻ ഇവിടെ ഉണ്ട്. യാഗന്ന നാമമുള്ളവൻ നിന്റെ മുമ്പിൽ പുറപ്പെടുകയാ. നീ വിഷയത്തെ കണ്ട് ഭയപ്പെടരുത്. 365 പ്രാവശ്യം ദൈവം നിന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഈ പകരം ദൈവത്തെ ഒന്ന് വിശ്വസിച്ചേ. യാഗന്ന നാമമുള്ളവൻ രക്തത്താലും വചനത്താലും ഈ പകരം ഞങ്ങൾ ഒന്നിച്ച് ജയമെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രശ്നത്തെ നീ ഊതിപ്പെരിപ്പിച്ച് എന്തോ സംഭവമാണെന്ന് കണ്ട് നിരാശ വന്ന് ഭയപ്പെടുത്തി നിന്നെ മൂലക്കിരുത്താതെ 365 ദിവസം ദൈവം പറഞ്ഞൊരു വാക്കൊണ്ട് ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നീ നിന്നോട് തന്നെ പറയണം, പറ പറ നിന്നോട് തന്നെ പറ, നീ ആ രോഗത്തെ കണ്ട് ഭയപ്പെടേണ്ട, ആ റിപ്പോർട്ട് കേട്ട് ഭയപ്പെടേണ്ട, ആ സ്കാനിങ് കണ്ട് ഭയപ്പെടണ്ട, ആ റിസൾട്ട് കണ്ട് ഭയപ്പെടണ്ട. നീ ദൈവത്തിലൊന്ന് വിശ്വസിച്ചേ. ഈ ദൈവം നിന്റെ ദൈവമാണ്. അവൻ നിനക്ക് മുമ്പായി പുറപ്പെടുകയാണ്. ഇന്ന് പകൽ ആഴമായ ചില വിടുതലുകൾ. ഓ റിഖലമന ശന്ധര ഒറ്റ വാക്യം വായിച്ച് അവസാനിപ്പിക്കട്ടെ. അതിൻ്റെ 8-9 വാക്യം ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. ഇന്ന് പകൽ ആരാധന കഴിയുമ്പോ നിന്റെ അകത്തൊരു തണുപ്പുണ്ടാകും. എന്നിട്ട് എന്റെ ജനം ദൈവത്തിൽ ഉല്ലസിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം. ഇന്ന് രാവിലെ നീ ഭാരപ്പെട്ട വിഷയത്തിന്മേൽ ദൈവം ഒരു മഴ പെയ്യിക്കാൻ പോകുക.
വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നീ പാരപ്പെട്ട് വന്നിരിക്കുന്ന വിഷയത്തിന്മേൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു മഴ പെയ്യിക്കുകയാ. ദൂരങ്ങളിൽ എവിടെയോ ഇരുന്നു കൊണ്ട് ഈ ലൈവ് ദൂത് കേൾക്കുന്ന സ്നേഹിത സഹോദര അല്ലെ യൗവനക്കാര കുഞ്ഞേ, നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ധാരാളം മഴ ദൈവം പെയ്യിക്കാൻ പോകുകയാ. ക്ഷീണിച്ചിരിക്കുന്ന മനസ്സിനെ തണുപ്പിക്കുന്ന ഈ യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 19-ാമുള്ള വാക്യം ഒന്നുറക്കെ വായിച്ചേ. സൃഷ്ടികളിൽ പ്രധാനമായുള്ളത് അതിനെ ഉണ്ടാക്കിയവൻ അതിനൊരു വാൾ കൊടുത്തിരിക്കുന്നു. അത് നീർമരുതിന്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പുനിലത്തും കിടക്കുന്നു. നീർമരുത് നിഴൽ കൊണ്ട് അതിനെ മറയ്ക്കുന്നു. അലരി അതിനെ ചുറ്റി നിൽക്കുന്നു. നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല. ചാടിയാലും അത് നിർഭയമായിരിക്കും. അത് നോക്കി യോർദാൻ അതിന്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും. അത് നോക്കിക്കൊണ്ടിരിക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നിന്റെ കാര്യമാണ് വിവരിക്കുന്നില്ല എങ്കിലും ഈ സങ്കീർത്തനത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ അതിനെ കുറിച്ച് ഒരു പദമുണ്ട്. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുമെന്ന് പറഞ്ഞു വന്ന ഭക്തൻ മരുതിൻ്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും അരളിവൃക്ഷത്തിൻ്റെ നിഴലിലും പാർക്കുന്ന ഒരു ദുഷ്ടജന്തുവിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുകയാണ്. ആ ജന്തു ആരാന്നറിയാൻ നോക്കിയപ്പോൾ അയ്യോബിൻ്റെ പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ബലവത്തായ ഒരു ജീവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാങ്ങണയുടെ ഇടയിലാണ് പാർക്കുന്നത്. എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വരണം. ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ച പറവോൻ ഇസ്രായേൽ മക്കളുടെ സന്തതികളെ 4-ാം തലമുറയെ ജനിച്ചപ്പോൾ തന്നെ നൈൽ നദിയിലെ ഞാങ്ങണകളുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞു. അടിയിൽ മറഞ്ഞിരുന്ന ഈ വായിച്ച ദുഷ്ടജന്തുക്കൾ ആ ചെന്നു വീണ ശിശുക്കളെ മുഴുവൻ നശിപ്പിച്ചു. അതിൻ്റെ ചോര കൊണ്ട് നൈൽ നദി ഒരു രക്തനദിയായിട്ട് മാറി. അതിനകത്താണ് മോശയെ കൊണ്ടിട്ട്. എന്നാൽ ദൈവം മോശയെ ആ നൈൽ നദിയിൽ നിന്നും ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിൻ്റെ വായിൽ നിന്നും രക്ഷിച്ചു. സ്തോത്രം. ഇന്ന് പകൽ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത ചില മറവിടങ്ങളിൽ പ്രൈസലോൺ ഞാങ്ങണയുടെ ഇടയിലും എന്തോ മരുത നീർമരുതിൻ്റെ ചുവട്ടിലും അരളിയുടെ നിഴലിലും ഇതിങ്ങനെ വസിക്കുക. അതിന് ഭയമില്ല. യോർദാൻ നേരിട്ട് അതിൻ്റെ വായിലോട്ട് വന്ന് പതിച്ചാലും അതിനെന്തില്ല, ഭയമില്ല. അത്ര ശക്തമായി നിൽക്കുന്നതിനെ ദൈവം സാഹസിച്ചു. ദൈവം സാഹസിച്ചപ്പോൾ തമ്പുരാൻ മോശയോടൊരു കാര്യം പറഞ്ഞു. ഞാനിവിടെ നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളത്, മോശയോട് ദൈവം പറഞ്ഞു, നീ ഇന്ന് അധികാലത്ത് എഴുന്നേറ്റ്
നൈൽ നദിയുടെ തീരത്ത് പോയി നിൽക്കണം. പറവോൻ വെള്ളത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരും. അവൻ വരുന്നതിന് മുമ്പ് നീ അവിടെ പോയി നിൽക്കണം. അവിടെ വെച്ച് നീ പറയണം, എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം. ഇപ്പം പറവോൻ സമ്മതിക്കത്തില്ല. നീ പറവോൻ്റെ മുമ്പിൽ വെച്ച് രാവിലെ ഹോരേബിൽ വെച്ച് ഞാൻ നിനക്ക് തന്ന വടി കയ്യിലെടുത്തിട്ട് നൈൽ നദിക്ക് തൊട്ട് അടി വെച്ച് കൊടുക്കണം. അടിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നീ വെള്ളമേ കാണത്തുള്ളെങ്കിലും ഈ നീർമരുതിനടിയിൽ ഞാങ്ങണയുടെ ഇടയിൽ അരലിയുടെ നിഴലിൽ പ്രത്യക്ഷപ്പെടാതെ വെളിപ്പെടാതെ മറഞ്ഞു നിൽക്കുന്ന ഈ ദുഷ്ട ജന്തുവിനെ ഞാൻ തകർക്കും. പ്രീസലോ, ഇന്ന് പകൽ തലമുറകളെ നശിപ്പിക്കുന്ന മറഞ്ഞിരുന്ന് പോരാടുന്ന ചില വ്യാപാരങ്ങളെ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് സാസിക്കാൻ പോകയാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:15 വാക്യം, സെക്കരിയാവിന്റെ പുസ്തകം 10:15 നമുക്ക് പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒന്നുകൂടെ വായിച്ചു. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നത് പോലെ അശ്ശൂരിൽ നമ്മുടെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. യഹോവ മിസ്രയീൻ കടലിലെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കയ്യോങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. നിനക്കൊരു വഴി തുറക്കണം ദൈവത്തിന്, അതൊരു പെരുവഴിയായിരിക്കണം. പക്ഷെ ആ വഴി തുറക്കാൻ തടസ്സമായി കിടക്കുന്ന ഒരു വ്യാപാരം, അതിൻ്റെ ഗർവം കൊണ്ടാണ് വഴി തുറക്കാത്ത. യഹോവ അതിൻ്റെ ഗർവത്തെ അടിക്കും. അടിക്കുമ്പോൾ അതിൻ്റെ വായ്ക്ക് ഉന്മൂലനാശം വരും. അപ്പോൾ അത് 7 വഴികളായി ചിതറും. നിനക്കൊരു പെരുവഴി വെളിപ്പെട്ടു വരും. ഹലോ, ഒന്നുകൂടെ ആ വാക്യം വായിക്കുന്നു. യഹോവ മിസ്രയീൻ കടലിലെ നാവിന് ഉന്മൂലനാശം വരുത്തും. ഇന്ന് പകൽ നിന്റെ നന്മയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ആരോഗ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, സ്കാനിങ്ങിൽ പോലും വെളിപ്പെടാതെ മറഞ്ഞു നിൽക്കുന്ന ചില വ്യാപാരത്തെ ദൈവം ഇന്ന് പകൽക്കാലം അടിക്കും. നിങ്ങൾ വിശ്വസിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഈ ദൂത് വെറുതെ പറയുകയല്ല, ദൈവം ചില പോരുകളെ അടിക്കാൻ പോകയാ. ഒരു നിലയിലും നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത പ്രാപിക്കാൻ കഴിയാതെ വ്യാപരിച്ചു നിൽക്കുന്ന ചില പൈശാചിക മേഖലകളെ ഇന്ന് പകൽ ദൈവം അടിക്കാൻ പോകയാ. ഓ, യഹോവ മിസ്രയീം കടലിന്റെ നേരെ ഉന്മൂലനാശം വരുത്തി. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച്. ഒരു നല്ല അല്ലേലൂയ പറ. ദൈവം അടിക്കുമോ? സ്തോത്രം. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ ഈ പൗലോസിന്റെ പുറകെ നടക്കുക. കുറേ ദിവസമായി പൗലോസ് അന്തരീക്ഷം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ മിണ്ടാതെ അങ്ങ് പോവാ. പക്ഷെ അതിനേനായനേൻ ഇവൻ പുറകിൽ നിന്നുകൊണ്ട് പറയുന്ന ദൂതിനെ എല്ലാം എതിരായിട്ട് കണ്ണടച്ച് കാണിക്കുക. ഇവിടെ ശ്രദ്ധിക്കണേ, കഴിഞ്ഞ ആഴ്ച മൊബൈൽ ചെയ്തവരെയെല്ലാം ഈ ലൈവിനകത്ത് കണ്ടു കേട്ടോ. പിന്നെ തമ്മി തമ്മി വർത്തമാനം പറഞ്ഞതെല്ലാം ലൈവിനകത്തുണ്ട്. അതെല്ലാം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക, ഇതെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് നാണംകേട് വരാതിരിക്കുക. നേരെ ഇരുന്ന് എല്ലാവരും കുനിഞ്ഞ് മൊബൈലിനകത്തൊക്കെ നോക്കിയിരിക്കുക. അതിവിടെ ശ്രദ്ധ, നിന്റെ കുടുംബത്തിൻ്റെ കെട്ടടിയാൻ പോവാ. അന്നേരം നീ കുനിഞ്ഞിരിക്കുന്നേ, നീ പണ്ടും കുനിഞ്ഞായിരിക്കുന്നേ, ഇപ്പോഴും കുനിഞ്ഞായിരിക്കുന്നേ. നീ നൂരത്തില്ലല്ലോ, നിന്നെ നൂർക്കാതിരിക്കാനാ പിശാചിൻ്റെ പരിപാടി. ദൂത് പറഞ്ഞ നീ എങ്ങനെ ഒരു നൂരട്ടെന്ന് വിചാരിച്ചോണ്ടാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ എവിടെ? നീ എങ്ങനെ ഒരു നൂരട്ടെന്ന് വിചാരിച്ചാ. അല്ലേലൂയ. അതുകൊണ്ട് നീ നേരെ ഇരുന്ന് ദൂത് കേൾക്കണം കേട്ടോ. നീ ഇപ്പം അതേ മാന്തിക്കൊണ്ടും പണിതുകൊണ്ടും അടുക്ക വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കരുത്. പോക്കറ്റിൽ കൈ ഇട്ടുകൊണ്ടിരിക്കരുത്. നിന്റെ പൈസ ആരും എടുക്കത്തില്ല. താക്കോലും അത് പോക്കറ്റിൽ നിന്ന് കൈ എടുത്തോ. നടിക്കേണ്ടി വന്ന അടിക്ക്. നിന്റെ കെട്ടൊന്ന് അഴിയട്ടെ. നീ കെട്ടഴിഞ്ഞില്ലെങ്കിൽ തമ്പുരാൻ കൈ ഓങ്ങും.
അത് കറക്റ്റ് ദൂതാ, തമ്പുരാൻ കൈ ഓങ്ങുമെന്ന് തന്നെയാ പറഞ്ഞത്. ഹല്ലേലൂയ. വിരോധമായിരിക്കുന്ന ചില മേഖലകളുടെ മേൽ ദൈവം അടിക്കുമെന്നാ പറഞ്ഞത്. ഏറ്റെടുക്കുന്നത് നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പൊ ഈ പൗലോസിന്റെ പുറകെ വന്ന ഇവനെ അങ്ങ് സൈ കേട്ടപ്പോ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, യഹോവയുടെ കൈ ഇപ്പോൾ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുന്നു. അടുത്ത വാക്യം, ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു, കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. നോക്കിയേ നോക്കിയേ, എന്നെ ശ്രദ്ധിച്ചേ. ഇത്രയും നേരവും പൗലോസ് പറയാഞ്ഞത് കൊണ്ട് ഇവനിങ്ങനെ ഷൈൻ ചെയ്ത. പൗലോസ് പറയുകയും തമ്പുരാൻ അടിക്കുകയും ചെയ്തു. അപ്പൊ തമ്പുരാന്റെ കൈ ഇങ്ങനെ ആരുടെ പുറകെ ഉണ്ട്? പൗലോസിന്റെ പുറകെ ഉണ്ട്. നിങ്ങളുടെ കൂടെ ആണോ? അഭിഷക്തന്റെ ആത്മീയ ശുശ്രൂഷയുടെ തടസ്സങ്ങളെ നീക്കാൻ തമ്പുരാന്റെ കൈ ഇങ്ങനെ കൂടെ നിൽക്കുക. പക്ഷേ പൗലോസിന്റെ കയ്യിലാണ് അതിന്റെ വിടുതൽ. പൗലോസ് പറയണം അടിക്കാൻ. പൗലോസ് പറഞ്ഞാലേ അടിക്കത്തുള്ളൂ. എന്റെ കൂടെയാണോ എല്ലാരും? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സഹി കേട്ടപ്പോ പൗലോസ് പറഞ്ഞു, ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴട്ടെ എന്ന് പറയുകയും തമ്പുരാൻ ഒറ്റ അടി വെച്ചു കൊടുത്തു. അടി കിട്ടി, ഇവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഇവൻ തപ്പി നടന്ന് മറ്റുള്ളവർ ഇവരെ താങ്ങാൻ തുടങ്ങി. എല്ലാം ഒരു ക്ഷണം കൊണ്ടാ സംഭവിച്ചത്. തമ്പുരാൻ അടിച്ചാൽ അടിക്കും. പ്രൈസലോ. ഇവിടെ ഇസ്രായേലിന്റെ നന്മയ്ക്കെതിരെ അണിയറയിൽ വ്യാപരിക്കുന്ന ഈ ശക്തമായ വ്യാപാരം ഞാങ്ങണയുടെ മറഞ്ഞു കിടക്കുമ്പോൾ തമ്പുരാൻ കൈയോങ്ങി അതിനെ അടിച്ചു. അടിച്ചിട്ട് അതിനെ നാവിനെ അടിച്ചു. അപ്പോൾ ഇവൻ വിഴുങ്ങുന്ന എവിടെ കൊണ്ടാ? പ്രൈസലോ. നിങ്ങളത് അറിയണം കേട്ടോ. രാവിലെ പത്രം നോക്കുമ്പോൾ പമ്പയാറ്റി മൂന്ന് പേരും മുങ്ങിച്ചത്തു. കുളിക്കാൻ പോയ കൂട്ടുകാരെല്ലാം കൂടെ കുളിച്ചോണ്ടിരുന്നപ്പോൾ നാല് പേര് മുങ്ങിച്ചത്തു. ഇങ്ങനെല്ലാം പറയുമ്പോൾ ഈ മുങ്ങിച്ചത്തു മുങ്ങിച്ചത്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു, ചാകാനായിട്ട് ഈ കരുത്തിന് മേളി വെള്ളമൊന്നും വേണ്ട. മുട്ടുന്നീ വെള്ളമുള്ളതിനകത്ത് മുങ്ങിച്ചത്തോടെ എനിക്കറിയാം. വെണ്ടിക്കുളത്തോരച്ചായനെ മുട്ടുന്നീ വെള്ളമുള്ള കൈത്തോട്, ഇങ്ങനെ കൈത്തോട് കൈത്തോടിലോട്ട് പോയി നിന്നപ്പം പുള്ളിക്ക് ഒരു ചെറിയ തലയിറക്കം അങ്ങോട്ട് വീണ്, വെള്ളത്തിൽ മുങ്ങിച്ചത്തുപോയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മുങ്ങിച്ചാകാന് വെള്ളം വേണ്ട. ഹലോ, നിന്നെ കൊല്ലാനാണ് പുറകിൽ നിൽക്കുന്നവൻ്റെ പദ്ധതിയെങ്കിൽ മുങ്ങിച്ചാകാൻ വെള്ളം വേണ്ട കേട്ടോ. പക്ഷെ ഇന്ന് പകൽ സ്വർഗം പറയണം, ഞാൻ അടിക്കും, ഞാൻ അടിച്ചാ അതിനെ നാല് ഭാഗത്തേക്ക് ചിതറിക്കും, എന്നിട്ട് നിനക്ക് വിശാലമായൊരു വഴി തുറന്നു വരും. ഇന്ന് പകൽ ചെല്ലക്കാട് ദൈവസഭയോട് ദൈവം പറയുന്നു, അടഞ്ഞു കിടക്കുന്ന ചില വഴികൾ ഇന്ന് പകൽ വിശാലമായിട്ട് ദൈവം തുറക്കുകയാ. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറുകയോ. ഓ റബാ ബാബാ ബാബാ. എത്ര പേര് ദൂത് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേൽക്കും. അടഞ്ഞു കിടക്കുന്ന ചില വഴികളെ അവൻ വിശാലമായി തുറക്കും. എനിക്ക് സാഹസിക്കാൻ കഴിയാത്ത ചില മേഖലകളെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സാഹസിക്കും. പ്രൈസലോ. ഹല്ലേലൂയ. വിശ്വസിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ഹല്ലേലൂയ കാറ്റത്ത് പതിര് പാറുന്നത് പോലെ ദൈവം നിന്റെ പ്രതികൂലത്തെ കാറ്റത്ത് പറപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം മരണത്തിൻ്റെ മേൽ അവൻ അധികാരമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ മേൽ അവൻ അധികാരമുണ്ട്. പ്രകൃതിയുടെ മേൽ അവൻ അധികാരമുണ്ട്. ഓ, കാറ്റിൻ്റെ മേൽ അവൻ അധികാരമുണ്ട്. കടലിൻ്റെ മേൽ അവൻ അധികാരമുണ്ട്. ദുരാത്മാക്കളുടെ മേൽ അവൻ അധികാരമുണ്ട്. രോഗങ്ങളുടെ മേൽ അവൻ അധികാരമുണ്ട്. ഹല്ലേലൂയ. സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ അധികാരമുള്ളവൻ ഇന്ന് രാവിലെ നിനക്ക് മുമ്പായി പുറപ്പെടുകയാ. നിനക്ക് മുമ്പായി പുറപ്പെടുകയാ. യെസ്. ഓ കൃപ കൃപ കൃപ. ഹല്ലേലൂയ. ഒന്ന് ഉല്ലസിച്ച് ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ നഗ്ന നേത്രങ്ങൾക്ക് ദൂരപരിധി ഉണ്ടല്ലോ. ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ചിലതൊക്കെ ഉണ്ട്.
എന്നാൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലങ്ങളിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഞങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി ദുഷ്ടനിട്ടിരിക്കുന്ന എല്ലാ അതിരുകൾ, എല്ലാ ബൗണ്ടറികൾ ഞങ്ങൾ സ്വയം പറഞ്ഞ് ഇട്ട ചില അതിരുകൾ, ഇത് മതി, ഇസ്മായേൽ മതി, അവനങ്ങ് ജീവിച്ചിരുന്ന മതി, പ്രൈസ് ദി ലോർഡ് എന്ന് ഞങ്ങൾ സ്വയം ഇട്ട ചില അതിരുകൾ, ശത്രുവിട്ട അതിരുകൾ, ഞങ്ങളുടെ ആയുസ്സിന് നേരെ ഇട്ട ചില അതിരുകൾ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ ആരോഗ്യത്തിന് നേരെ ഇട്ട ചില അതിരുകൾ, ഞങ്ങളുടെ സാമ്പത്തിക ഉയർച്ചകൾക്ക് നേരെ ഇട്ട ചില അതിരുകൾ, ഞങ്ങളുടെ തലമുറയുടെ ഭാവിക്ക് നേരെ ഇട്ട ചില അതിരുകൾ, ഇന്ന് പകൽക്കാലം ആ അതിരുകളെ ദൈവം മാറ്റുന്നതിനായി സ്തോത്രം. സകലത്തിന്റെ മേലും അധികാരമുള്ള ദൈവം ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ.